സുരേഷ് ഗോപിയെ ചുറ്റിപ്പറ്റി വിവാദങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി ഓരോ ദിവസം കഴിയുന്നതോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, ഇതിനൊക്കെ ശേഷം പരാതിയും പോലീസ് കേസും, അങ്ങനെ പല പൊല്ലാപ്പുകളും. തൊട്ടു പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല, അവരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതും വിവാദമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലെ കുഴപ്പം, ഒരു രാഷ്ട്രീയക്കാരൻ ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്നുള്ള വിമർശനമാണ് നിലവിൽ മാധ്യമപ്രവർത്തകരിൽ ഒരു കൂട്ടർ ഉയർത്തുന്നത്. എന്നാൽ അതിനിടയിൽ കൃത്യമായ നിലപാട് ബി ജെ പിക്കുമുണ്ട്. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഇതേക്കുറിച്ച് എടുത്തു പറയുകയാണ്. സുരേഷ് ഗോപിയെ തേജോവധം ചെയ്യാനുള്ള ഒരു ശ്രമം സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അദ്ദേഹം ഒരു വഷളനാണെന്ന അഭിപ്രായം കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കോ ജനങ്ങൾക്കോ ഇല്ല. അദ്ദേഹത്തെ അങ്ങനെ ആക്കി തീർക്കാനുള്ള ചില ഗൂഢശ്രമങ്ങളാണ് ഇതിനിടയിൽ നടക്കുന്നതെന്നാണ് എം ടി രമേശ് പറയുന്നത്. മാധ്യമപ്രവർത്തകരോട് തൃശ്ശൂരിൽ സംസാരിക്കുന്ന വേളയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. സുരേഷ് ഗോപി സിനിമാ സ്റ്റൈലിൽ പ്രതികരിക്കുന്നു എന്നതാണ് ഏറ്റവും ഉയർന്നു കേൾക്കുന്ന വിമർശനം. സുരേഷ് ഗോപി സിനിമാ നടനായതുകൊണ്ട് തന്നെ സിനിമാ സ്റ്റൈലിൽ പ്രതികരിക്കും. അദ്ദേഹം 20% മാത്രമാണ് രാഷ്ട്രീയക്കാരനെന്നും ഈ ഘട്ടത്തിൽ എം ടി രമേശ് പറഞ്ഞു. ബാക്കി 80% സിനിമാ നടനാണ്. വനിതാ പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ അടുത്ത് പോകണമോ വേണ്ടേ എന്നുള്ളത് മാധ്യമങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പോകണ്ടെങ്കിൽ പോകണ്ട, പോകണമെങ്കിൽ മാത്രം പോകാം. പ്രതികരിക്കണമോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രം തീരുമാനമാണ്. അദ്ദേഹത്തിന് പൊതുപ്രവർത്തനം എന്നത് സാമൂഹ്യ പ്രവർത്തനമാണെന്നും എം ടി രമേശ് പറഞ്ഞു. അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കുന്ന പണം സാമൂഹ്യ പ്രവർത്തനത്തിനായി മാറ്റിവെക്കുന്നു. അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യം. കോഴിക്കോട്ടെ സംഭവത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് എല്ലാവർക്കും നന്നായി അറിയാം. അതിന് പിന്നിലുള്ള രാഷ്ട്രീയവും വളരെ വ്യക്തമായിട്ടറിയാം. സംഭവത്തിൽ വളരെ മാന്യമായ അദ്ദേഹം പിന്നാലെ പ്രതികരിച്ചു, മാപ്പ് പറഞ്ഞു. എന്നാൽ അതിനുശേഷവും വിഷയം അവസാനിച്ചിട്ടില്ല. അത് വലിയ വിവാദമാക്കി മാറ്റാനാണ് പലരും ശ്രമിച്ചതെന്നുള്ള ഒരു ആരോപണം തന്നെയാണ് ബി ജെ പിക്ക് ഉള്ളത്. ഒപ്പം മറ്റു പല വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായിരുന്നു. കേരളത്തിലെ പലസ്തീൻ അനുകൂല റാലികളെക്കുറിച്ചാണ് എം ടി രമേശ് പിന്നാലെ പറഞ്ഞത്. പലസ്തീൻ വിഷയത്തിൽ സി പി എമ്മും കോൺഗ്രസും മതധ്രുവീകരണം നടത്തുന്നുവെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. മുസ്ലിം ലീഗിനെ അതിനെ കരുവാക്കി മാറ്റി, മുസ്ലിം സമൂഹത്തോട് ലീഗിനെ മുൻനിർത്തി വിലപേശുന്നു. വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് രണ്ട് പാർട്ടികളും ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. രണ്ട് പാർട്ടികളും റാലി നടത്താനുള്ള സ്ഥലങ്ങൾ കോഴിക്കോടും മലപ്പുറവുമാക്കി മാറ്റുന്നു. ഹമാസ് അനുകൂല റാലി തെക്കൻ കേരളത്തിൽ എന്തുകൊണ്ട് നടത്തുന്നില്ല? പലസ്തീനോടുള്ള പ്രേമമല്ല, മറിച്ച് ഹമാസ് അനുകൂലികളെ തൃപ്തിപ്പെടുത്താനുള്ള റാലിയാക്കി മാറ്റുന്നു. കോഴിക്കോട് പലസ്തീൻ്റെ ഉപകേന്ദ്രമല്ല. ഹമാസ് ഭീകരപ്രവർത്തനത്തെ എന്തുകൊണ്ടാരും അപലപിക്കുന്നില്ല എന്നുള്ള ചോദ്യവും ഇതോടൊപ്പം തന്നെ എം ടി രമേശ് ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം പറയേണ്ട മറ്റൊരു വിഷയം, കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ വിമർശിച്ചുകൊണ്ട് അതിരൂപതാ മുഖപത്രം രംഗത്ത് വന്നിരുന്നു. അതിൽ അച്ചടിച്ചു വന്ന ചില സംഭവങ്ങൾ അതും വിവാദമായി മാറിയിരുന്നു. എന്നാലിപ്പോൾ തൃശ്ശൂർ അതിരൂപത തന്നെ സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള മുഖപത്രത്തിലെ വിമർശനം തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ്. മുഖപത്രമായ കാത്തോലിക്ക സഭയിൽ ബി ജെ പിക്കും സുരേഷ് ഗോപിക്കുമെതിരെ വന്ന വിമർശനമാണ് സഭ തള്ളിയിരിക്കുന്നത്. മുഖപത്രത്തിൽ എഴുതിയത് ഒരിക്കലും സഭയുടെ രാഷ്ട്രീയ നിലപാടല്ല എന്നാണ് തൃശ്ശൂർ അതിരൂപത വ്യക്തമാക്കുന്നത്. അൽമായരുടെ സംഘടനയായ കാത്തോലിക്ക കോൺഗ്രസ് മണിപ്പൂർ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചിരുന്നു. പ്രതിഷേധത്തിൽ ഉയർന്ന അഭിപ്രായമാണ് ലേഖനമായി കാത്തോലിക്ക സഭയിൽ അച്ചടിച്ചു വന്നത്. അതിരൂപത നൽകിയിരിക്കുന്ന വിശദീകരണം ഈ സംഭവത്തെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ്.